കോവിഡ് രോഗം ഭേദമായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോവിഡ് രോഗം വന്ന് പോയി കഴിഞ്ഞിരുന്നാൽ രോഗം പൂർണ്ണമായും ഭേദമായി കഴിഞ്ഞിരുന്നാല് രോഗികൾക്ക് ഉണ്ടാകാവുന്ന കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം കോവിഡ് ഇന്ത്യയിൽ സെക്കൻഡ് വേവ് അതിഭീകരമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഒട്ടനവധി ആൾക്കാർക്ക് രോഗം ഭേദമാകുന്നു ഒട്ടനവധി ആൾക്കാർ ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടി തിരിച്ച് വീട്ടിലേക്ക് ജീവിതത്തിലേക്ക് പോകുന്നുണ്ട് ഈ രോഗമുക്തി വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകാവുന്ന കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വളരെ സൂക്ഷിക്കേണ്ടതാണിത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും ഇതേക്കുറിച്ച് ബാംഗ്ലൂരിലെ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ വിനോദ് കുമാറും ഡോക്ടർ ഇന്ദു കെ നായരും വിശദീകരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ റീഇൻഫെക്ഷൻ ആണ് അതായത് കോവിഡ് വീണ്ടും വരാനുള്ള സാധ്യത കോവിഡ് നിങ്ങൾക്ക് പൂർണ്ണമായും മാറി നിങ്ങൾ ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ ഒക്കെ എടുത്തിരുന്നാലും നമുക്കറിയാം ഇതെല്ലാം ആണെങ്കിലും കോവിഡ് വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കോവിഡ് രോഗം പൂർണ്ണമായി നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നാലും കോവിഡിനെതിരെ നിങ്ങൾ എടുക്കുന്ന പ്രിക്കോഷൻസ് കോവിഡ് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതെല്ലാം തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കുക കാര്യം വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട് റീഇൻഫെക്ഷൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമതായിട്ടുള്ളത് ലോങ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നതാണ് അതായത് കോവിഡ് വന്നതിന് ശേഷം കുറച്ച് കാലം നിൽക്കുന്ന അത് ചിലപ്പോൾ ആഴ്ചകളായിരിക്കാം ചിലപ്പോൾ മാസങ്ങളായിരിക്കാം ഉണ്ടാകാവുന്ന ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളാണ് അതിലൊന്ന് ഫെറ്റീക്കാണ് അതായത് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാകാം പിന്നെ ബോഡി പെയിൻ ദേഹം വേദനകൾ ഉണ്ടാകാം തലവേദന നല്ല തലവേദനകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ടയേർഡ്നെസ് ഭയങ്കര ക്ഷീണം ഉണ്ടാകാം പിന്നെ ഒരു ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞു മൊത്തത്തിൽ ഒരു മന്ദത ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇതൊക്കെ ഈ മന്ദത ഈ ബ്രെയിൻ ഫോഗ് ഈ അവസ്ഥകളൊക്കെ ചിലപ്പോൾ അത് ആഴ്ചകളായിരിക്കാം ചിലപ്പോൾ മാസങ്ങൾ വരെ നീണ്ടു പോകാം എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ അവസ്ഥകളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങൾ അത് എത്രത്തോളം ഉണ്ട് അത് ചെറുതായിരുന്നിരുന്നാലും അത് അധികമായിരുന്നിരുന്നാലും ഇത് നിങ്ങളുടെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡോക്ടറെ കൃത്യമായിട്ട് അറിയിച്ചു കൊണ്ടിരിക്കുക കാര്യം എപ്പോഴാണ് ഇത് അതികഠിനമാകുന്നത് അത് അല്ലെങ്കിൽ ഇത് മറ്റൊരു ലക്ഷണം മറ്റെന്തെങ്കിലും ഒരു പ്രശ്നമായി മാറുന്നത് എന്നുള്ളത് ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അവർക്ക് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ പറ്റും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ലോങ് കോവിഡ് സെൻട്രോം ഞാൻ ഒന്നുകൂടെ പറയാം ഒന്ന് ഫിറ്റ് ഭയങ്കരമായ ക്ഷീണം ദേഹം വേദന തലവേദന ബ്രെയിൻ ഫോഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് തരത്തിലുണ്ടായിരുന്നാലും ചെറിയ അളവാണെങ്കിലും കൂടുതലായിരുന്നാലും ഡോക്ടറുമായി ബന്ധപ്പെടുക ഇനി മൂന്നാമതായിട്ടുള്ളത് ആഫ്റ്റർ ലങ് ഇൻഫെക്ഷൻ അതായത് ലങ്സിനെ ആണ് കോവിഡ് ബാധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാവുന്ന എക്സസൈസുകൾ ഉണ്ട് അതായത് ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് പിന്നെ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രൂണിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് അതായത് ഡോക്ടർമാർ തന്നെ അഡ്വൈസ് ചെയ്യുന്നതാണ് കമ്മന്ന് കിടക്കുക ചരിഞ്ഞ് കിടക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്യാം അപ്പോൾ ഈ ലങ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക ബ്രീത്തിങ് എക്സസൈസ് പിന്നെ അതുപോലെ ഈ പ്രൂണിങ് പോലത്തെ എക്സസൈസുകൾ ചെയ്യുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ പനി വരുന്നുണ്ടോ അതുപോലെ നിങ്ങൾക്ക് ചുമയുണ്ടാകുന്നുണ്ടോ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അഥവാ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ് അതുപോലെ നാലാമത്തതായിട്ട് പറയുന്നത് ഡയബറ്റിസ് ആണ് കാര്യം ഈ കോവിഡ് വന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കിടുമ്പോൾ കാര്യം കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടും പിന്നെ നിങ്ങൾക്ക് എടുക്കുന്ന സ്റ്റെറോയിഡ്സുകളുടെയും ചില മരുന്നുകളുടെയും ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ നേരത്തെ ഡയബറ്റിക് ആയിരിക്കില്ല പക്ഷേ ഒരു പക്ഷേ ഡയബറ്റീസ് നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ കൂടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഷുഗർ ലെവല് നോർമലായി കൊണ്ടുവരേണ്ടതാണ് പിന്നെ അടുത്ത പോയിന്റ് അഞ്ചാമതായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ബ്ലാക്ക് ഫംഗസ് ഒരുപാട് ആൾക്കാരിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ ബ്ലാക്ക് ഫംഗസ് വരുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് ഫംഗസ് എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ബ്ലാക്ക് ഫംഗസിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ലക്ഷണങ്ങൾ പറയുന്നത് നമുക്ക് നെയ്സൽ സ്റ്റഫ്നെസ് അതായത് നമ്മുടെ മൂക്കിനകത്ത് ഒരു അടവ് പോലെ തോന്നുക ഒരു അടവ് നമ്മുടെ സൈനസിന്റെ ബ്ലോക്കേജ് പോലെ തോന്നുക പിന്നെ മുഖത്ത് എവിടെയെങ്കിലും നീര് പോലെ വന്നിട്ട് മുഖത്തിൻ്റെ ഒരു ഭാഗം നീര് പോലെ തോന്നിക്കുക അങ്ങനെയൊക്കെ പിന്നെ ഭയങ്കരമായിട്ടുള്ള തലവേദന ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ബ്ലാക്ക് ഫംഗസിൻ്റെ സിംറ്റംസ് ബ്ലാക്ക് ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാല് ഈ കോവിഡ് കോവിഡിനെ പറയുന്നത് ഒരു ത്രോംബയോട്ടിക് കണ്ടീഷൻ എന്നാണ് പറയുന്നത് അതായത് ഈ കോവിഡ് പിന്നീട് കോവിഡ് വന്ന ആൾക്കാരിലെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് നിങ്ങളുടെ ശരീരത്തിലെവിടെയെങ്കിലും ക്ലോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞിരുന്നാല് നമുക്ക് അസാധാരണമായിട്ട് ശരീരത്തിൽ എവിടെ എവിടെയെങ്കിലും നീരുകൾ രൂപപ്പെടാം അതായത് നീര് ഉണ്ടാകാം ചിലപ്പോൾ കയ്യിലായിരിക്കാം കാലിലായിരിക്കാം പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നീര് ഉണ്ടായി വരും അത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഉള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ ഭയങ്കരമായിട്ടുള്ള നെഞ്ചുവേദന ഉണ്ടാകാം ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്നത് പോലത്തുള്ള ചെസ്റ്റ് പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടാം പിന്നെ തലവേദന ഭയങ്കര കഠിനമായ തലവേദന ജോയിൻ പെയിൻസ് നമ്മുടെ കൈക്കും കാലിനുമൊക്കെ നീര് വരിക ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിൻസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പക്ഷേ അത് ക്ലോട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് അതുപോലെ തന്നെ ഈ കോവിഡ് മാറിക്കഴിഞ്ഞിരുന്നാൽ ഒരു രണ്ട് തൊട്ട് നാല് ആഴ്ച വരെ കണ്ടിന്യൂസ്ലി ഡെയിലി അതായത് എല്ലാ ദിവസവും ഒരു നാലോ അഞ്ചോ തവണ നിങ്ങൾ ഓക്സിജൻ്റെ ലെവൽ ചെക്ക് ചെയ്യുക ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കോവിഡ് മാറി എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവെക്കുക ഇത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹെൽത്ത് അപ്ഡേറ്റ്സ് തൽക്കാലത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം